ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ലൊരു അറബിക് ഹരീസിൻ്റെ റെസിപ്പി നോക്കാം ഇഫ്താറിന് അറബികൾ എന്നും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് അറബിക് ഹരീസ് ഇത് വളരെ സിമ്പിളായി നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം ഹരീസ് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം നുറുക്ക് ഗോതമ്പിന് പകരം മുഴുവൻ ഗോതമ്പും ഉപയോഗിക്കാവുന്നതാണ് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കൻ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തതാണ് കൂടിയുള്ള ചിക്കൻ വേണമെങ്കിലും ഉപയോഗിക്കാം കഴുകി വൃത്തിയാക്കി നുറുക്ക് ഗോതമ്പ് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കിയതും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇത് കുക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടി മൂന്ന് തൊട്ട് മൂന്നര കപ്പ് വെള്ളം വരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കത്രികൾ നോർമലി ഇത് നുറുക്ക് ഗോതമ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത് എന്നാൽ മറ്റു കൺട്രീസിലുള്ള അറബികൾ ഇത് ബാർലി ഉപയോഗിച്ചും റെഡിയാക്കി എടുക്കാറുണ്ട് കുക്കറിൽ അഞ്ച് വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള നാല് വിസിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ നന്നായി പ്രഷറ് റിലീസായി കിട്ടുന്ന സമയത്ത് കുക്കർ ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഇതുപോലെ നന്നായി ഉടച്ചെടുക്കണം ഹാൻഡ് ബ്ലെൻഡറോ പൊട്ടറ്റോ മാഷറോ ഉപയോഗിച്ച് വേണം ഇത് നന്നായിട്ട് ഉടച്ചെടുക്കാൻ ചൂടോടെ തന്നെ ഇതുപോലെ ഉടച്ചെടുക്കണം ചിക്കനും ഗോതമ്പും നന്നായി ഉടഞ്ഞു കിട്ടുന്ന രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ ഇത് ഉടച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത പട്ട കഷ്ണം എടുത്ത് മാറ്റാവുന്നതാണ് നോർമലി ഇത് കത്തറികൾ റെഡിയാക്കി എടുക്കുന്നത് ഒരു വലിയ പോട്ടിലേക്ക് ഗോതമ്പും ചിക്കനും ചേർത്ത് സിന്നമൻ സ്റ്റിക്കും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അധികം വെള്ളം ചേർത്ത് അടുപ്പിൽ വയ്ക്കും എന്നിട്ട് ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ലോയിലേക്കാക്കി ഒന്ന് രണ്ട് മണിക്കൂർ സ്ലോ കുക്ക് ചെയ്ത് ചിക്കനും ഗോതമ്പും നന്നായി ഉടച്ചെടുക്കും അങ്ങനെയാണ് കത്തറികൾ ഇത് റെഡിയാക്കി എടുക്കാറുള്ളത് ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി കുക്കറിൽ കുക്ക് ചെയ്തെടുത്താൽ മതിയാകും നന്നായി ഉടച്ചെടുത്ത ശേഷം ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം സെർവിംഗ് ബൗളിലേക്ക് ഇതുപോലെ നന്നായി നിരത്തി വെച്ച് കൊടുത്ത ശേഷം ഇതിനു മുകളിലേക്ക് രണ്ടു നുള്ള നല്ല ജീരകം പൊടിച്ചത് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം ഇനി ഇതിനു മുകളിലേക്ക് വീണ്ടും രണ്ടു നുള്ള പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അറബിക് ഹരീസിൽ പട്ടയുടെ ടേസ്റ്റാണ് മുന്തി നിൽക്കാറുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കണം ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഒലീവ് ഓയിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് ചിക്കന് പകരം മട്ടൻ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് എല്ലോട് കൂടിയുള്ള പീസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് എല് റിമൂവ് ചെയ്ത് വേണം ബ്ലൈൻഡ് ചെയ്തെടുക്കാൻ കത്രികൾ നോർമലി ചിക്കനിലും മട്ടനിലുമാണ് ഇത് റെഡിയാക്കി എടുക്കാറുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്